ഇതേപോലെ ഒരു ബന്ധം ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല. വ്യാസൻ എന്നൊരു തൂലികാനാമമാണ് അപ്പോഴപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ കൂട്ടിച്ചേർത്തതാണ് മഹാഭാരതം എന്നാണ് വിദേശികളുടെ അഭിപ്രായം. എന്നാൽ കുഞ്ഞുകുടന്തം വരാൻ അത് എന്ത് ചെയ്തു? അത് അല്ലാതെ അവരാണ് അതിന്റെ പ്രിൻസിപ്പൾ. അപ്പൊ കാശ് അവിടുന്ന് കിട്ടിയല്ലാണ്ട് എങ്ങനെ മാറ്റത്തില്ല. അപ്പൊ ഇതേമാതിരി പേരന്റ് കോളേജിൽ നിന്ന് മാറ്റം വെക്കുള്ളൂ. ഹിന്ദിയോ സംസ്കൃതം ശരിയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ള ആ കോഴ്സിന്റെ ഒഴിവുകൊണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചെന്ന് മോനേഷ്ണൻ തന്നെ അന്ന് ചേർന്ന മോനേഷ്ണനോട് ചെന്ന് ഞാൻ പൊന്നാനി വീട്ടിൽ പോയി ചോദിച്ചു മോനേട്ടാ ഈ അപ്ലൈ ചെയ്യണം എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ഈ ഡേറ്റ് അപ്ലൈ ചെയ്തോളൂ നിങ്ങൾക്കേ കിട്ടുള്ളൂ, വേറെ ആൾക്കും കൊടുക്കും. എത്ര ആൾ വന്നാലും എന്ത് റെക്കമെൻഡേഷൻ വന്നാലും തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അപേക്ഷിച്ചു. February 6 ഇന്റർവ്യൂ. February 1 വീണ്ടും ഞാൻ കമ്മിറ്റിക്കാരും ചെയർമാനും കണ്ടു. അപ്പൊ ചെയർമാനെ കണ്ടപ്പോ ചെയർമാൻ പറഞ്ഞു, ഞാനേ ഇന്നൊക്കെ തന്നെ തരാൻ തീരുമാനിച്ചല്ല, പക്ഷെ ആര് പറഞ്ഞിട്ടാണ് മുകളിൽ തോന്നി എനിക്ക് വന്നാൽ ഞാൻ എന്താ പറയുന്നത്? അതൊരു കാര്യം ചെയ്തു, അത് വേണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. കെ ആർ നാരായണൻ അന്ന് കേന്ദ്രമന്ത്രിയാണ്, ഒരു കത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചു. കൊണ്ടുവരാൻ വിഷമമില്ല, കാരണം കെ ആർ നാരായണൻ വന്നാൽ നേരമായിട്ട് സ്വർണ്ണവര് ഗസ്റ്റ് ഹൗസിൽ 2 മുറിയില്ല സ്ഥിരമായിട്ട് താമസിച്ചു. പക്ഷെ ഇപ്പം ആള് സ്ഥലത്തില്ല, നാളെ മറ്റന്നാൾക്ക് ഇന്ന് പറ്റില്ല, കാരണം ആളിപ്പോൾ ഡൽഹിയില കേന്ദ്രമന്ത്രിയാണ്. വന്നാൽ വഴിയെ താമസിക്കാത്ത കാലത്ത് വന്നാൽ ഇപ്പൊ അവന് ജയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നത് കേട്ടുണ്ടാവുള്ളൂ കെ ആർ നാരായണൻ. അപ്പൊ ഞാൻ എന്താ ചോദിച്ചു, അപ്പോൾ കെ ശങ്കരനാരായണൻ എങ്ങനെ ആയിട്ടാ ചോദിച്ചു. ഒരു വിഷമില്ല പറഞ്ഞു. ശങ്കരനാരായണൻ തിരുവനന്തപുരത്താണ്, ഞാൻ പോയി തിരുവനന്തപുരത്ത് വേണ്ടിയിരുന്നു അങ്ങനെ തന്നെ. ഒരു വിഷമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റ അങ്ങനെ ജോലി വിളിച്ചപ്പോൾ ഏത് കൊല്ലത്തിലായിരുന്നു? അത് 1986 ജോലി പ്രവേശിച്ചപ്പോൾ പത്രപ്രിയ ആ കൊല്ലത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ജനുവരിയിൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മോൻ കമ്മിറ്റിക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്തായിരിക്കും വെച്ചാൽ ഭക്തപ്രിയ മാസിക കഴിഞ്ഞ കത്ത് പ്രവൃത്തിയായിട്ട് പോകാൻ ഭാഗ്യം സിദ്ധിച്ചില്ല. അപ്പോൾ ഭക്തപ്രിയ മാസികയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല. മൃഗാനന്ദ സ്വാമി, കെ പി നാരായണ പിഷാരി, അതേപോലെ പി സി വാസുദേവൻ എവയുടെ, പിന്നെ ശ്രീധര റിട്ടയർഡ് ജഡ്ജസ് ശ്രീധരമാരുടെ, ഇവരൊക്കെ പ്രഗത്ഭന്മാരായിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഇവരെ കഴിച്ചു വയ്ക്കാൻ വേറെ ആളില്ല. അങ്ങനെയുള്ള ഒരു പത്രാസമിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ലേഖനം നമ്മൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എല്ലാവരും വായിച്ച് ബോധ്യപ്പെടുത്തി അത്രയും തൃപ്തിയായിട്ടാണ് കൃത്യം. അത് റെഫറൻസ് ആയിരിക്കും എല്ലാ കാലത്തേക്ക്. ഭക്തപ്രിയ മാസികയുടെ ആദ്യത്തെ ഒരു പത്ത് കൊല്ലത്തെ പതിപ്പോളെ വെച്ച് നോക്കിയാൽ എന്നേക്കും നമുക്കത് ഉപകരിക്കാവുന്ന അത്രയും റെഫറൻസായിട്ട് സംശയപാലന ഗ്രന്ഥമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ കൊല്ലത്തൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പിന്നെ ആത്മഹാകവി അക്കിത്തം. അക്കിത്തം ഒരു കവിത, ആരെങ്കിലും കവിത വെച്ച് വന്ന ആ കവിതയിലൊന്നാണ് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് അത് കവിതയായിരിക്കും. അതാണ് ഒരു അക്ഷരം ഒരു വാക്കോ അങ്ങടോ അങ്ങടോ മാറ്റിയാൽ മതി. അപ്പം അതൊരു നല്ല കവിതയായിട്ട് തീരും. ഒരു തവണ നിങ്ങൾ കേട്ടുണ്ടാവും താമരശ്ശേരി മുരളിഭട്ടതിരി, അദ്ദേഹം വലിയ പരമ ഭാഗവതോത്തവനാണ്, അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്, മഹാ കവിയാണ്, ശങ്കരമ്പട്ടേരിയുടെ അച്ഛനാണ്. കണ്ടുണ്ടാവും മുരളിഭട്ടേരി, മുരളീന്നുള്ള സംഗീതം നന്നായിട്ട് അദ്ദേഹം കീർത്തനങ്ങൾ നന്നായിട്ട് തോന്നും. സപ്താഹ നാമജപ സദസ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കീർത്തനങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇവരെ അടുത്തൊരു നാരായണ മാഷുണ്ടായിരുന്നു. ആ വടക്കെപ്പാട്ട് വാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഭക്തനാണ് അദ്ദേഹം. വലിയ വലിയ ആളുകളൊക്കെ വന്നാൽ ജ്ഞാനാനന്ദ സരസ്വതി സദാനന്ദ സ്വാമി ഒക്കെ വന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വലിയ പരിചയമാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. മൃദാനന്ദ സ്വാമി രാത്രി വന്നാൽ മഹാഭാരതത്തിൽ ഭക്തപ്രിയ മാസികയിലെ തുടർലേഖനങ്ങളുണ്ട്, മഹാഭാരതത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പരമ്പരയുണ്ട്. ആ മഹാഭാരതം തയ്യാറാക്കുന്നത് പ്രധാന സ്വാമിയാണ്. അപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എടുത്ത് അടുത്തലെ കത്തിക്കുക പ്രശ്നം കൊടുക്കാനായി ലേഖനം അയക്കുന്നുണ്ടോ വെച്ച്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആ സ്വാമി എഴുതുക, രാത്രി ഉറപ്പ് വെച്ചിരുന്നു അവിടെ ഇരുന്ന് എത്തിക്കുന്നു. ഒന്ന് സ്ലിപ്പിന് വായിച്ചോളൂ എന്നോ പറയും. സ്വാമി എഴുതി ഞാൻ ഇങ്ങനെ വായിച്ചതായിട്ട് ശരിയാവുമെന്ന് ചോദിച്ചു. അതല്ല, എന്നാലും ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി വായിച്ച് താൻ പോയിട്ട് വ്യത്യസ്ത രാവിലെ വന്നാൽ പറഞ്ഞു, സ്വാമി അതിൽ എനിക്ക് ചെറിയൊരു ഇത് കാണണം. അതായത് വിവേകാനന്ദൻ്റെയും
അതേപോലെ രാമകൃഷ്ണ പരമഹംസയെ ശാരദാദേവിയൊക്കെ പരാമർശിച്ചിട്ടുള്ള വാചകങ്ങളായിരുന്നു. ഈ രാമകൃഷ്ണാശ്രമത്തിലെ സന്യാസിമാർ എഴുതുമ്പോൾ എന്തെഴുതുമ്പോഴും ഇതോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൂലം അനുസാരിയായി അനുസരിച്ചിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ അത് ഇതിന് വേണം. ഓ, അത് എന്നെ ഓർമ്മപ്പെടുത്തി നന്നായി, ഞാൻ ആ ഒട്ടപ്രാതിന്റെ കാര്യത്തിൽ എഴുതിയതാണ്, അത് തട്ടിയതോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവസാനം, അപ്പൊ അങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ അദ്ദേഹം. പിന്നെ ഈ മുരളിയുടെ കാര്യമാണല്ലോ പറയണത്. അദ്ദേഹം ഒരു കവിത തന്നു, മലയാള ഭാഷ വന്ന കവിത തന്നത്. ഈ മുരളി എങ്ങനെ വെച്ചാൽ കാണുന്ന എല്ലാവരും ഈശ്വര 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 എന്ന് തുടങ്ങേണ്ടതാണ്. അങ്ങനത്തെ ഒരു മഹാത്മാവാണ് അദ്ദേഹം. ഈശ്വര സർവ ചത്തമ്പി സ്വാമികളെ പാമ്പ് ഗോവിന്ദന്റെ ഒക്കെ കഥ കേട്ടുണ്ടാവും നിങ്ങളുടെ. അപ്പൊ അതേപോലെയുള്ള ആളുകളായിരിക്കും, അതേപോലെയുള്ള ഉയർന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളാണ് ഈ കവിത വന്നത്. ഈ കവിത ഭക്തപ്രിയെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ ഞാനൊരു അക്കിത്തത്തിനെ കൊടുത്തു, അക്കിത്തം ചെറിയൊരു ഭേദഗതി കൊടുത്തു, രണ്ട് പദം ഒന്നും വാങ്ങി കവിത പ്രസിദ്ധീകരിച്ചു വന്നപ്പോ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോ പറഞ്ഞു, അയ്യോ ഞാനിത് എന്താണ് ഈ വാക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞാണ് ശരിയായി അദ്ദേഹത്തിന് ചെറിയൊരു നീരസോ അനിഷ്ടം ഉണ്ടായി. അക്കിത്തം എന്നിട്ടത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് കണ്ടപ്പോ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അത് ചെയ്യുന്ന നന്നായി, ഗുരുവായൂരപ്പന്റെ ഇച്ഛയാണ് അക്കിത്തം ചെയ്തത്, ഇപ്പം വിരോധമല്ലേട്ടോന്ന് പറഞ്ഞതിനെ അനുകൂലിക്കും ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതുണ്ടായ സംഭവമാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ ഭക്തപ്രിയെ കൊണ്ടുവരുത്തുമ്പോ എന്തെങ്കിലും അറക്കാൻ പറ്റാത്ത വല്ല വിഷയങ്ങൾ അങ്ങനെ അങ്ങനെ അന്ന് 5 രൂപയാണ്, 60 രൂപയാണ് വാർഷിക വലിച്ചെടുക്കുക, 500 രൂപയ ജീവിതകാല വലിച്ചെടുക്കുക, 5 കൊല്ലം കിട്ടും അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ അതാത് ഭരണസമിതി വരുമ്പോ, പത്രസമിതി വരുമ്പോ ഈ എന്താണ് അല്ല ഭരണസമിതി വരുമ്പോ പത്രസമിതിയിൽ മാറ്റം വരും. ഈ പറഞ്ഞ മകൻ വ്യക്തികളെയൊക്കെ ഒരു തവണ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ഭരണസമിതി വന്നാൽ വിലയൊക്കെ മാറ്റും. പിന്നെ 2 പേരെ മാത്രം നിലനിർത്തി, അതായത് ഇളയൊരു മാഷും മാഷും മാത്രം ആയിരുന്നു. എല്ലാവരും സ്വാമിജി അപ്പോഴത്തേക്ക് സമാജി സ്വാമിജി അക്കിത്തത്തിനെ അടക്കം മാറ്റി. ചുവല്ലൂര് ഒന്നുമില്ലാതെ ചുവല്ലൂര് ഈ അമ്മ ഇതിൽ അംഗീകാരം നടത്തും, കൃഷ്ണൻ കുട്ടി ഇതിൽ അംഗീകാരം. അതാത് ഭരണസമിതികൾ വരുമ്പോ അതാത് അവർക്ക് മാറ്റി പുതിയ ആളുകളെ എടുക്കും. അങ്ങനെയിരിക്കുമ്പോ ഇളയ മാസം ജില്ല നിർത്തും. 2 പേരും പ്രായം കൊണ്ടും രോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളാണ്. അവർക്ക് മീറ്റിങ്ങിനൊന്നും വരാം, ഗുരുവായൂരൊന്നും വരാൻ പറ്റാത്ത മാറ്റിയിരിക്കും. കാരണം തീരെ വലിയ ഇളയമാർക്ക് വരന്നേ ഇല്ല. ശാരോടി മാഷ് പലപ്പോഴും 4 മാസം കുടുംബങ്ങൾ വരും. ഇനി എങ്ങനെ മാസിക അറിഞ്ഞാന്ന് വെച്ചാൽ ഞാനിത് ലേഖനങ്ങളൊക്കെ അയച്ച് കെട്ടിയൊക്കെ തയ്യാറാക്കി മാസം എടുത്ത് തൃശ്ശൂർക്ക് പോകും, കാനാട്ടിലര അവിടെയാണ് മാസ്റ്റർ വീട്, കേരളകുമ്പ കോളേജിൻ്റെ അവിടെ അവിടെ പോകും. അപ്പോൾ ഒരു ലേഖനം എടുക്കും, ഇതിപ്പോൾ എന്തായി, ഞാൻ ഇത് കഴിച്ചു നോക്കി വയ്ക്കുന്നു, ഞാൻ വായിച്ചു നോക്കിയോ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല മാറ്റത്തിൽ കിട്ടാം നടത്തോളൂ. അങ്ങനെ ഓരോ ലേഖനങ്ങളും അങ്ങനെയാണ് അങ്ങനെ വയ്ക്കും. പിന്നെ പക്ഷേ അടുത്ത തവണ പ്രസംഗം ആയിട്ടില്ല, ഞാനൊന്നും എഴുതി തരാം, ഞാൻ വായിച്ചു വെച്ചിട്ടാണ്. അപ്പൊ തന്നെ ഞാനൊരു പ്രസംഗം എഴുതും, ആ മാസത്തിന് ഗിഫ്റ്റായിട്ടുള്ളു. അങ്ങനെ 5 കൊല്ലം അങ്ങനെയാണ്. അപ്പൊ ദേവസ്വത്തിനൊക്കെ വലിയ കാര്യങ്ങളും ഭംഗിയായി നടക്കും, മറ്റോരോരുത്തരുടെയും കാര്യം നോക്കും വേണം, യാതൊരു ഇതും വേണ്ട, നമ്മൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റിയിരുന്നു. എറണാകുളം എസ് ടി വിദ്യാർത്ഥി സംസ് ഉണ്ടായിരുന്നു ഫസ്റ്റ്, അവിടെയാണ് കാര്യം. അവരും തന്നെ ഒരു വലിയ പ്രതിഫലം നിശ്ചയിച്ചിട്ടല്ല, ഒരു അർപ്പണമായിട്ടാണ് അവർ ഏറ്റെടുത്തിരുന്നത്. അവർ 7 രൂപയാണ് അല്ലേ പ്രതിഫലം ഒരു മാസിക അടിക്കാൻ അവർക്ക് 5 രൂപയാണ്. ഇപ്പൊ ദേവസ്വത്തിന് എങ്ങനെ വെച്ചാൽ ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1% ദേവസ്വത്തിലേക്ക് ഭക്തപ്രിയ മാസിലേക്ക് പരസ്യം അറിയിൽ കൊടുക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് 1.5 ലക്ഷം രൂപയുടെ പരസ്യം എല്ലാ മാസവും ഉണ്ടാവും, 3 പേജ് ഉണ്ടാവും. ആദ്യം തൊട്ട് മുതൽ ആദ്യം തൊട്ട് ഈ പഴയൊക്കെ കാര്യമാണ് ആദ്യം തന്നെ ഉണ്ടാവണം. പിന്നെ സരിതാ സ്റ്റുഡിയോ ഫോട്ടോ എടുത്തു തരാം, ഓരോന്നിനും വേണ്ടത് പറഞ്ഞു കൊടുക്കും, നിന്ന അവസരത്തിൽ നിന്ന ഫോട്ടോസ് ഉള്ളത്. അപ്പൊ നമ്മള് ഗുരുവായൂർ വാർത്ത 30 പേജ് ഗുരുവായൂർ വാർത്തയാണ് കഴിഞ്ഞത്, അത് ഞാൻ തന്നെ തയ്യാറാക്കുക. അമ്പലത്തിൽ കൂടെയാണ് പോയി അഭിസിംഗ് എത്തുമ്പോഴും 3-4 വാർത്ത ഉണ്ടാകും. തുലാഭാര വിശേഷം, മുസ്ലിം തുലാഭാരം, മറ്റുള്ള മതത്തിനുള്ള തുലാഭാരം, മറ്റേ അപൂർവ വസ്തുക്കളെ കൊണ്ടുള്ള തുലാഭാരം, അങ്ങനെ അങ്ങനെ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രം അതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഗംഭീരമായിട്ടുള്ള വാർത്തയായിട്ട് ഒരു എന്താണ്
തുലാപാര വൈചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നോ പേര് ഓരോ മാസമുണ്ടാവും. അതേപോലെ 30 വീട്ടിൽ ഇല്ലാതെ ദിവസം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഹിന്ദുമത സംസ്കാര സമ്മേളനം സ്വാമിക്ക് നല്ല അനുഭവമുള്ളതാണ്. മഹാ നെഹ്റു അന്തരിച്ചതോട് കൂടിയിട്ട് അന്തരിക്കുന്ന കൊല്ലത്തിൽ അറുപത്തിനാലില്. അപ്പൊ അന്നത്തല്ലേ അവിടെ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചതൊക്കെ പുഷ്പട രൂപത്തിലായിട്ട് ലൈബ്രറിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് ലൈബ്രറിയിൽ ദേവസ്വം മതഗ്രന്ഥശാല മതഗ്രന്ഥശാലയിലെ ചുമതല പല കൊല്ലങ്ങളിലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പുതൂർ ഉണ്ണികൃഷ്ണൻ റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് ലൈബ്രറിയുടെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെന്നപ്പോൾ പുതിയ ആൾ വരുന്നത് വരെയൊക്കെ ഒരു ഒരു കൊല്ലക്കാലം ഇതിൻ്റെ ചുമതല എനിക്ക് വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പുതിയ ആൾ വന്നപ്പോൾ ഞാൻ പഴയ സ്ഥലത്തേക്ക് തന്നെ പോരും ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും അവിടെ സാജൻ പറഞ്ഞൊരു ലൈബ്രറിയൻ, രാജലക്ഷ്മി പറഞ്ഞൊരു അസിസ്റ്റന്റ് ലൈബ്രറിയൻ, ഇത് രണ്ടു പേരും എന്നും തന്നെ അവിടെ സണ്ടേ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക, എന്നും അവിടെ സണ്ടേയാണ്. അതിന് സാജനെ സസ്പെൻഡ് ചെയ്തു കാര്യങ്ങളെക്കൊണ്ട്. അപ്പോ അന്ന് വേണുഗോപാലക്കുറിപ്പാണ് ദേവസ്വം കെ എസ് സതീശനാണ് അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ വിളിച്ചു നിങ്ങളെ തൽക്കാലം ലൈബ്രറിയുടെ തൊണ്ടയിൽ, നിങ്ങൾ വരുന്ന ഈ ഇതൊക്കെ തീർന്ന വരെയൊക്കെ രണ്ടു മാസം നിങ്ങൾ ലൈബ്രറിയുടെ ചുമതല മതഗ്രന്ഥശാലയുടെ ചുമതലയായിട്ട് ശരിയായിക്കോട്ടെ ഇങ്ങനെ ചുമതലയായിട്ട് എടുത്തു. അവർ താക്കൂർ തരാനൊക്കെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനോർമയിലും ഇപ്പോൾ വാർത്തയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പക്ഷെ താക്കോലൊക്കെ ഞാൻ വാങ്ങിച്ചു. അവർ കൃത്യസമയത്ത് വരില്ല. ഒരുപാട് അവിടുത്തെ പ്രവൃത്തി സമയം കഴിഞ്ഞാൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെയാണ് പ്രവർത്തന സമയം. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു സെക്ഷൻ ലൈബ്രറിയനും ഒരു സെക്ഷൻ അസിസ്റ്റന്റ് ലൈബ്രറിയനും ചുമതലയിലും വേണം. ബാക്കി അറ്റൻഡർമാർ രണ്ടോ മൂന്നോ ആളുണ്ടാവും. അങ്ങനെയാണ് ഇവർ രാവിലെ അവർക്ക് ഓഫീസ് സമയത്തേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി പഠിത്തം ജോലി ചെയ്യുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ അവരെ വരുത്തിച്ചു. അപ്പോൾ പല സെക്യൂരിറ്റി പ്രത്യേകം രണ്ട് സെക്യൂരിറ്റിക്കാരെ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു. ഒരിക്കലും ദേവസ്വത്തിൻ്റെ രണ്ട് സെക്യൂരിറ്റിക്കാരെ സ്ഥിരമായിട്ട് ലൈബ്രറിയിൽ ക്രമസമാധാനം പരിപാലിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ പഴയ പഴയ പുസ്തകങ്ങൾ അനവധിയാണ്. അപ്പോൾ അതിൽ അതൊക്കെ ബെയിറ്റ് വിട്ടതും തുന്നലാക്കിയതും ഒക്കെയാണ്. ഇവർ തമ്മിൽ തെറ്റിട്ട് അതിലൊന്ന് ശ്രദ്ധിക്കാനുള്ള ഇടയൊക്കെയുള്ളൂ. ഞാൻ കൊട്ടേഷൻ വിളിച്ച് അവിടെയുള്ള പഴയ പുസ്തകങ്ങൾ അഭിത്യപൂർവ്വമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ബൈൻഡ് ചെയ്ത് പ്രത്യേകം തയ്യാറാക്കി അവരുടെ ലൈബ്രറിയിൽ വെച്ച് തന്നെ രണ്ട് മൂന്ന് മാസത്തോളം ബെയിൻഡ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുകൊണ്ട് ഇരുത്തി ചെയ്യിപ്പിച്ച് ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ എനിക്കെന്നുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അവിടെ മാതംഗലീല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഗജശാസ്ത്രമാണ്, ബാലകാവ്യം വഴി പറഞ്ഞിട്ടുള്ള ഗജശാസ്ത്രമാണ് ഈ മാതംഗലീല. 12 അധികരണങ്ങളാണ് ആ പുസ്തകത്തിന് വരിക. അത് മൂലം മാത്രമേ ചെറിയ പുസ്തകമാണ്. 1 റുപ്യയാണ് ആ പുസ്തകത്തിന് വരിക. അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രന്ഥശാലയിൽ റെഫറൻസിന് നോക്കാം. ഇവിടെ അതല്ല വിഷയം. ആ പുസ്തകം അവിടെ സ്റ്റോക്ക് കൊടുക്കുമ്പോൾ അത് കാണാതെ അത് സ്റ്റോക്കിൽ കാണാനില്ല. അങ്ങനെ അതെന്താ വെച്ചാൽ അന്ന് രാഘവാരാണ് അഡ്മിനിസ്ട്രേറ്റർ. കേട്ടിട്ടുണ്ടാവും. അപ്പൊ രാഘവാര് ആ പുസ്തകം എവിടെയാണ് ചോദിച്ചിട്ട് കരവാസം വന്നു. അപ്പൊ ഞാനും സ്റ്റോക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയോ അത് ആരോ ദേവസ്വത്തിലെ ഒരു സ്റ്റാഫാണ് വിത്ത് കൊണ്ടുപോയിട്ടുള്ളത്. തിരിച്ചു തന്നിട്ടില്ല. അതിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഒരു ഒത്തിരിയുള്ള വില എല്ലാവരുടെ പുസ്തകത്തിന് വേണ്ടി ഒരു 8-10 മാസത്തോളം ഉച്ചയിട്ടുള്ള ചാർജ്യമോ, അതായത് കുറ്റപത്രം കഴിഞ്ഞാൽ വരിക, മറുപടി തരണം, അല്ലെങ്കിൽ നിങ്ങളെ സർവീസിൽ അത് ചെയ്യുന്നു ചെയ്യുന്നു. വേലാകം വക്കീലുണ്ട് പെണ്ണാട, വേലാകം വക്കീലുണ്ട് സ്ഥിരം വക്കീല, വേഗം വക്കീലിന്റെ അടുത്ത് ചെല്ലും. ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്താ ചെയ്യാറില്ലേ? ആ ശരിക്കും ആ കോടതി ഭാഷയിൽ അതിനുള്ള മറുപടി പരിഹരിച്ചു. ഇപ്പൊ ആ മാതംഗലീല ഞാൻ പഠിപ്പിക്കുകയാണ്. കാരണം ഇവിടെ അസ്ഥി ആയുർവേദം പറഞ്ഞൊരു കോഴ്സ് ഉണ്ടെന്ന് ആരോഗ്യ മന്ത്രി. അതിൽ 5-ാമത്തെ ബാച്ചാണ് പറയുന്നത്. അതിൽ മാതംഗലീലയും അവർക്ക് വേണ്ട സംസ്കൃതം പഠിപ്പിക്കുന്നത് ഞാനാണ്. അതായത് ബാലകാവ്യ മഹർഷിയാണ് ഈ ഗജശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായി പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള 12 അധികരണങ്ങളുള്ള
മതംഗമുനിയാണ് മതംഗമുനിയാണ് അർത്ഥം. അപ്പൊ അതെങ്ങനെ വെച്ചാൽ അവിടുത്തെ സംസ്കൃതം വേണം. ഈ ആയുർവേദത്തില് ആയുർവേദ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ അവരൊക്കെയാണ് പഠിക്കാൻ വരിക. അവർക്ക് എങ്ങനെ ക്ലാസ് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സാകും. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, കോട്ടയത്തിലെ കണ്ണൂരെ പഠിക്കുന്നവരായിരിക്കും നടത്തുന്നത്. മാസത്തിൽ ഒരു തവണ ഓഫ്ലൈൻ, ഒരു തവണയാണ് ഒന്ന് നേരിട്ട് ഉള്ള ക്ലാസ്സുകളും ഒക്കെ പോകണം. ഇല്ല, അപ്പൊ അവർ ഈ ഡി എ എം ഒക്കെ പഠിക്കുമ്പോൾ സംസ്കൃതമൊന്നും വേണ്ടത്ര ഉണ്ടായിരിക്കില്ല. പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു പോകുന്നതല്ലാണ്ട് അർത്ഥം വരുന്നതൊക്കെ പഠിക്കുമ്പോഴേ. അപ്പൊ ഞാൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലം നാട്ടിൽ കഴിഞ്ഞ സംസ്കൃതം പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ അഷ്ടാംഗതയും പോര ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ യോഗം, മരുന്നുകളുടെ യോഗം, അഷ്ടാംഗതയും ഇതൊക്കെ കുറെ ഗൃഹസ്ഥാകാം, ശ്ലോകങ്ങളൊക്കെ കാണാൻ പറയാം. അതല്ല, സാഹചര്യമില്ല, അങ്ങനെ വന്ന എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഒരു സാഹചര്യമില്ല. അച്ഛനൊക്കെ താല്പര്യമാണ് ഭാഗവതൊക്കെ, ഞങ്ങൾ ദിവസം വായിക്കും. അച്ഛനും വയ്യാതെ ഞങ്ങൾ വായിക്കും, അച്ഛൻ കേൾക്കും, അങ്ങനെയൊക്കെ ദിവസം ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പൊ ഈ നമ്മുടെ ഈ ഭാരതം, ഭാഗവതം, ദേവി മഹാത്മകളായ എല്ലാ ഗ്രന്ഥങ്ങളും നിത്യപാരായണം ചെയ്തിരുന്നല്ലോ നമ്മുടെ വീട്ടുകളിൽ പണ്ട് കാലങ്ങളൊക്കെ തന്നെ. അപ്പൊ ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ കൂടെ തന്നെയാണ് പോയിരുന്നത്. അപ്പൊ ദിവസവും പാരായണം ചെയ്യും അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ആ മാതംഗലീലയുടെ കാര്യം അങ്ങനെ അവസാനിപ്പിച്ചു. പുസ്തകം കിട്ടിയില്ല, പുസ്തകം പിന്നെ അവസാനം കിട്ടി. അത് നമ്മളെ നമ്മുടെ മുണ്ടത്തിൽ കൂടി അംഗീകാരമുണ്ടായിരുന്നു. യോഗം ഓർമ്മയില്ലേ, പിന്നെ അത് കൊണ്ടുവന്ന് തന്നു. നമ്മള് എന്താണ്, ഒരാളെ വ്യക്തിപരമായിട്ട് നമുക്ക് തേജോദം ചെയ്യുന്നത് ശരിയല്ല. കാരണം രാഘവാദി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഇതുണ്ടായി. ഭക്തപ്രിയ നമ്മള് ഈ മെയിലിട്ട് വാങ്ങുന്നതിന് അധികം അയക്കുക ചെയ്യാം. തപാലിൽ പോവുക ചെയ്യും, വിദേശത്തേക്കും പല രീതിയിലും അയക്കുക ചെയ്യാം. അപ്പൊ ഒരാള് എനിക്ക് കഴിഞ്ഞ മാസം ഭക്തപ്രിയ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കഴിച്ചു. അത് രാഘവാദിക്കാതെ അതിന്റെ പേരില്, അതിന്റെ കെട്ടാത്ത നിങ്ങൾ അയച്ചിണ്ടാവില്ല അതിന്റെ പേരില്. നന്ദിപ്രകാശനത്തിലാണ്. പിന്നെ അടുത്ത ഓരോ സമ്മേളനം അതിൽ അനവധി മഹാന്മാർ വന്നിരുന്നു. അത് രാത്രിയാണ് ചെയ്തി. അതേപോലെയുള്ള അനവധി ആളുകൾ ഇപ്പൊ അവർ പലതും തന്നെ മൺമറിഞ്ഞ് പോയിട്ടു. അപ്പൊ അവരൊക്കെ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിനും ഇടപാടിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് അപ്പൊ ഒരു തവണ പത്രപ്രിയുടെ ആവശ്യമായിട്ട് എറണാകുളത്ത് പോയി തിരിച്ചു വരുമ്പോ കൊടുങ്ങല്ലൂർ തന്നെയാണ്. അപ്പൊ ഞാൻ നാട്ടിൽ ഉണ്ണിയുണ്ടായിരുന്നല്ലോ, ഉണ്ണി ഇതിനകത്ത് പോയിക്കോളൂ. ഞാൻ അവിടെ ഇറങ്ങിയിരുന്ന നാളെ തോന്നി രാത്രി. അന്നാ നമ്മൾ ഉണ്ടാവുന്നത്, അന്നാ കണ്ടത്. കാരണം അവിടെ വരണി കഴിഞ്ഞ് ദിവസമാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവസ്ഥയിരുന്ന വീട്ടിൽ എനിക്ക് താമസിക്കുകയും ചെയ്യാം. അങ്ങനെ സമാപനത്തിന് രാജീവ് ഗാന്ധി വരുമ്പോ എന്താണ്, ഹിന്ദു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിക്ക് പ്രസംഗിക്കാനുള്ള പ്രസംഗം മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കി കൊടുത്തു. തയ്യാറാക്കി കൊടുത്ത് നോക്കുമ്പോ അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. പൂനാന്തം നമ്പൂരി, പൂന്താനന്ദം അതേപോലെ പാഞ്ചജന്യത്തില് വെച്ചിട്ടാണ് നാരായണീയൻ നാനൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിലുള്ള പ്രഥമ യോഗം നടന്നത്. അന്ന് ദേവസ്വം മന്ത്രി സുന്ദരസ്വാമി പാലക്കാട്. സുന്ദരസ്വാമി കണ്ടാവും. സുന്ദരസ്വാമി ഒരു ഭാഷ പറഞ്ഞു ചെമ്പൈക്ക് തൊണ്ടയില് നാരായണീയൻ വലിയൊരു പുസ്തകമാണ്, അത് നമുക്ക് വേണ്ട പോലെ നമുക്ക് കൈകാര്യം ചെയ്യണം. അതെന്താ പ്രസംഗ ഓർമ്മയുണ്ട്.
പിന്നെ അതിൽ ഓരോ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ അവസാനത്തെ സമ്മേളനത്തിനാണ് ആര് വന്നത്, രാജീവ് ഗാന്ധി വന്നത്. രാജീവ് ഗാന്ധി അന്ന് ബാലിത്ര കമ്മിറ്റി മെമ്പറാണ്. അപ്പോ കിഴക്കേ നടയിലുള്ള അതെ അതെ അവിടെ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഒപ്പം ചെല്ലാനുള്ള പാസ് ഡിവൈസ്റ്റ് ഒപ്പിട്ടുള്ള ആ പാസ് എനിക്ക് സമയത്ത് അവിടെ നടത്തി അർപ്പിക്കുന്നു. അവയിൽ സോപാനത്തിൽ നിൽക്കണം ഞങ്ങൾക്ക്, അച്ഛനമാരെ കൊണ്ടും നമ്മളറിയില്ല. ഞങ്ങൾക്ക് ആ പാസ് നൽകും ഞങ്ങളെ ഉണ്ടായിരുന്നു. അതേപോലെ കുഴൽഭരമായിട്ടുള്ള അനവധി ആളുകൾക്ക് ആളുകളെ ഇടപെടാനൊക്കെ നമുക്ക് ആ സന്ദർഭം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വരുമ്പോ ഗുരുവായൂരിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഗുരുവായൂരിന്റെ അവസ്ഥ ഈ ലോഡ്ജുകൾ അല്ലെങ്കിൽ ഈ കാണുന്ന പുരോഗതി ഇത്രയും ലോഡ്ജുകളോ ഇത്രയും കല്യാണ മണ്ഡപങ്ങളോ ഒന്നും ഇല്ല. വളരെ അപൂർവമായിട്ടുള്ള അത് കല്യാണങ്ങളൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെമാരിലുള്ള തിരക്കൊന്നുമില്ല. ധാരാളം കല്യാണങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. കല്യാണ മണ്ഡപം അതേപോലെ ഹൈലൈറ്റിൽ ഒന്ന് അങ്ങനെ അപൂർവം നമുക്ക് നമുക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴും ഇപ്പൊ കല്യാണ മണ്ഡപങ്ങൾ എത്രയാണെന്ന് നമ്മള് നമ്മുടെ കണ്ണിന് മുമ്പിലുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് എവിടെയാണെന്ന് അറിയാം. ചോദിച്ചാലേ എവിടെയാണെന്ന് അറിയില്ല. അത്രയധികം കൂലിപോലെ പുറത്തു വന്നിട്ടുണ്ട് നാല് ഭാഗത്ത് കല്യാണ മണ്ഡപം ലോഡ്ജുകളിൽ. അപ്പൊ അന്നത്തെക്കാളൊക്കെ ജനനിബിഡാവും അത്രയധികം തിരക്കൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും കൂടുതൽ ചില്ലാനുള്ള കല്യാണം അന്നത്തായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് കല്യാണങ്ങൾ അകത്തായിരുന്നു കല്യാണം. അത് അന്നത്തെ കാലത്ത് എന്റെ ഒരു ഓർമ്മയില് കല്യാണങ്ങൾ അന്ന് പോലെ കണ്ടമാനം കല്യാണങ്ങൾ നൂറ്റി ചില കല്യാണം അന്ന് തലേ ദിവസം അമ്പലത്തിനകത്ത് ഇപ്പൊ തുലാധാരങ്ങൾ ഉണ്ടല്ലേ അവിടെ മൂലയിൽ പണ്ട് ചെമ്പൈസെന്ന് പറഞ്ഞാൽ അവിടെ അവരെ ഡാൻസ് ലളിതാവിന്റെ പെരുമട അന്ന് അങ്ങനെ അങ്ങനെ ഈ രാമായണ പ്രഭാഷണം പ്രഭാഷണങ്ങൾക്ക് തുറക്കം കുറിച്ചു പ്രഭാഷണം അന്ന് എന്താണ് വൈശാഖം കൊണ്ട് കർക്കടല്ല മണ്ഡലകാല പ്രഭാഷണം ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഉത്സവത്തിനൊക്കെ പ്രഭാഷണം അതിഗംഭീരന്മാരായിട്ടുള്ള ആളുകളായിരിക്കും. കല്യാണ മണ്ഡലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആ കല്യാണ മണ്ഡലത്തിൽ ഇരുന്നിട്ട് അന്നത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നു. പായക്കളിക്കും പായം കുറിച്ച് മാറ്റിയിരിക്കും. പത്തോ അമ്പതോ നൂറ് ആളുകൾക്ക് പിന്നെ വന്നാൽ അപ്പൊ നമുക്ക് പറയാം അത്രയും ദിക്കും കിടക്കില്ലല്ലോ. മൈക്കില്ലാതെങ്കിൽ സംസാരിച്ചാൽ കേൾക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് ഈ കർക്കിടക മാസത്തിൽ രാമായണ പ്രഭാഷണം ഇല്ല ഇവിടെ. അപ്പോ എന്ത് ചെയ്തു രണ്ട് ആദ്യത്തെ കൊല്ലം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അന്നത്തെ പി ആർ ഒ മുരളീധരൻ പണിക്കുന്നത്, പിന്നെ നമ്മുടെ സരിതാ സുരേന്ദ്രൻ, ഇതിനു മുമ്പ് മരിച്ചുപോയ ശ്രീനിവാസൻ മാഷ് ആർട്ടിസ്റ്റ് കലാകാരൻ, അവർക്കൊക്കെ പാടെ ഞങ്ങൾക്കൊക്കെ പാടെ പുതിയൊരു കമ്മിറ്റി ആക്കി. അപ്പൊ അനുവാദം വാങ്ങിച്ച് സമ്മതം തന്നു. എഴുതി തന്ന് നടത്തിക്കോളം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏഴ് ദിവസം ഏഴ് ദിവസം ഏഴ് പ്രവാസകരെ വിളിച്ചു. അവർക്ക് പതി ദക്ഷിണ രാമായണ പ്രഭാഷണ കമ്മിറ്റി സരിതാ സുരേന്ദ്രൻ, ശ്രീനിവാസ മാഷ്, അതേപോലെ ഞങ്ങൾ നാലാള് കൂടിയിട്ട് പണിക്കര് ഞാനും കൂടിയിട്ട്. അപ്പൊ ഏഴ് വരുന്നവർക്ക് തിസാര ദക്ഷിണ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പറഞ്ഞു. അത് ഈ കമ്മിറ്റിയാണ് കൊല്ലാട്ടു. അടുത്ത കൊല്ലപ്പോ ആരും കാശെടുക്കാനൊന്നും തയ്യാറില്ല. അപ്പൊ എന്ത് ചെയ്തു ഞാൻ തന്നെ ഞാൻ നമ്മുടെ ജോലിക്ക് കഴിഞ്ഞു കഴിഞ്ഞ് ജോലി കഴിഞ്ഞാൽ രാമായണം ചെയ്താൽ അങ്ങനെ മൂന്ന് കൊല്ലം പറഞ്ഞു. മൂന്ന് കൊല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രചോദനം ഉണ്ടായത് എന്താ വെച്ചാൽ അന്ന് രാമായണം ടി വി സീരീസ് അത് കഴിഞ്ഞിട്ട് അത് എല്ലാം കൂടി ഒരുമിച്ച് ആക്കിയിട്ട് അവര് ഒരു ദിവസം മേപ്പത്തോട് ഓഡിറ്റോറിയത്തിൽ കാണിച്ചു രാമായണം ഒരു ഒരു ഒരാഴ്ച അല്ലാതെ മഹാഭാരതം മഹാഭാരതം ഒരാഴ്ച അല്ല അത് മാസങ്ങളോളം മാസങ്ങളോളം നിന്നു. അത് ഞാൻ അതിന്റെ എത്ര പേരെ പറയാം.
കമ്മിറ്റി മാറി വന്നു പി എൻ നാരായണൻ പ്രസിഡന്റ് ചന്ദ്രഹാസൻ മെമ്പർ ഒക്കെ ആയിരുന്നു. ചന്ദ്രഹാസൻ കുറച്ച് താല്പര്യം കലാ സാഹിത്യ കാര്യങ്ങളിലും ഭക്തപ്രിയ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ ആ ഓഡിറ്റോറിയത്തിന്റെ